കർത്താവിലേക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യാവബോധം നഷ്ടപ്പെട്ട് തങ്ങളുടെ പഴയ വഴികളിലേക്ക് മടങ്ങിപ്പോയ തന്റെ പ്രിയ ശിഷ്യർക്കായി തീ കൂട്ടി തീയിൽ ചുട്ട മീനും അപ്പവുമായി തീരത്ത് കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. അവിടെ നാം നമ്മോട് പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു സംസ്കാരമുണ്ട്. അന്ത്യത്താഴത്തോടുകൂടി അവസാനിക്കാത്ത ഉദ്ധിതൻ വിളമ്പുന്ന പ്രാതലിന്റെ സംസ്കാരം. ഏറെ അധ്വാനിച്ചിട്ടും പാഴായിപ്പോയ കർമ്മങ്ങളുടെയും അശാന്തിയുടെയും ദിനാന്ത്യങ്ങളുടെ വിഫല ബോധത്തിന്റെ പടവുകളിലേക്കാണ് ക്രിസ്തു എത്തുന്നത്. അവൻ ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? എങ്ങോട്ടെന്നില്ലാത്ത പരക്കംപാചിലുകൾക്കിടയിൽ ഒരു നിമിഷം ശാന്തരായിരുന്ന് നാം ഓരോരുത്തരും ഈ നോമ്പുകാലത്തിൽ സ്വയം ചോദിക്കേണ്ടതും ഇതുതന്നെയാണ്. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എവിടെ എപ്പോൾ നൽകണമെന്ന് അവിടത്തേക്ക് അറിയാഞ്ഞിട്ടല്ല. ഭൂമിയുടെ ഏറ്റവും ലളിതമായ ചലനങ്ങളെ കുറിച്ച് പോലും അവബോധമുള്ള ആ പൊന്നു തമ്പുരാൻ എന്നിട്ടും ഉയർത്തുന്ന ഈ ചോദ്യത്തിൽ ഒരു പരിഭവമില്ലേ? കുഞ്ഞുങ്ങളെ, എന്നെ കൂടാതെയുള്ള നിങ്ങളുടെ ഓട്ടം എവിടെ വരെയായി? നിങ്ങൾ എന്ത് നേടി? അവിടത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവിടുന്നില്ലാതെ ഒന്നും പൂർണ്ണമാവുന്നില്ല. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടി വേല ചെയ്യുന്നു. സുവിശേഷത്തിൽ ഒട്ടേറെ ഇടങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി വിളമ്പുന്നവരെ നാം കാണുന്നുണ്ടെങ്കിലും ഉദ്ധിതൻ വിളമ്പുന്ന പ്രാതൽ ഒരു അപൂർവ ഭംഗി അർഹിക്കുന്നതാണ്. എവിടെ നാം അവിടത്തേക്ക് ഇടം കൊടുക്കുന്നുവോ അവിടെ അവൻ നമുക്ക് വേണ്ടി തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതലോടെ സ്നേഹത്തിന്റെ പ്രാതൽ ഒരുക്കുന്നു. അവിടുത്തെ ആ പ്രാതലിൽ പങ്കുചേരുവാൻ ഈ നോമ്പുകാലത്തിൽ നമുക്കാവണം. ഉദ്ധിതൻ കൂടെ ചേരുമ്പോൾ നന്മ കണ്ടെത്തുവാനും സ്വയം തിരുത്തുവാനുമൊക്കെ നമുക്കാവുമെന്നത് ഉറപ്പുള്ള കാര്യം തന്നെയാണല്ലോ. ദൈവത്തിന് സ്തുതി. Hey.